ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാ എനിക്ക് വേണ്ടി ജീവിക്കുക? നമ്മളൊരു യാത്രക്ക് ഇറങ്ങുമ്പോൾ ആ യാത്രയുടെ വഴികൾ മുഴുവൻ കണ്ടിട്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. ആദ്യത്തെ ടേണിംഗ് വരെ നമ്മൾ കാണുന്നുള്ളൂ. ആ ടേണിംഗ് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേ നമുക്ക് കാണാൻ കഴിയും. പല വീട്ടിൽ നിന്നും പട്ടിയെ പേടിച്ചിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്, പല വീട്ടിൽ നിന്നും ആട്ടി ഇറക്കി ഓടിച്ചിട്ടുണ്ട്. അന്ന് രാത്രി വീട്ടിൽ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവ കഥകളൊക്കെ ഉമ്മയോട് വിവരിക്കുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറയാറുണ്ട്. കാറ്ററിംഗിന് പോകാൻ തുടങ്ങി. ശനിയും ഞായറും കാറ്ററിംഗിന് പോകുമ്പോൾ 100 രൂപയും ഭക്ഷണവും ലഭിക്കും. അത് വലിയ സന്തോഷമായിരുന്നു. ആ ആക്സിഡന്റ് വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പട്ടിണി കിടക്കുന്ന ദിവസങ്ങൾ വന്നു. ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിലായിരുന്നു ജോലി. അവിടുത്തെ ബാത്റൂം ക്ലീൻ ചെയ്യുകയും അവിടെ ഇരുന്നിട്ട് പണം കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലിയായിരുന്നു. തടസ്സങ്ങൾ ഉണ്ടാകാം. നമ്മൾ ദുർബലരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പാറക്കല്ലുകളൊക്കെ തടസ്സങ്ങളായി തോന്നും. നമ്മൾ ശക്തരാണെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറ്റാൻ കഴിയും. ജോസ്റ്റോക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആരംഭിച്ചതാണ് ബിഷർ ടോക്സ് എന്ന് പറയുന്ന ചാനൽ. എവറി പെയിൻഫുൾ സ്റ്റോറി ആസ് എ സക്സസ്ഫുൾ എൻട്രി. ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? താങ്ക് യു. സോറോ കം നോട്ട് എലോൺ ബട്ട് ഇൻ ബറ്റാലിയൻ. ദുഃഖം ഒരിക്കലും തനിച്ചല്ല വരുന്നത്, മറിച്ച് ബറ്റാലിയനായിട്ടാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ടാണ്. ഇതുപോലെയായിരുന്നു എൻ്റെ ലൈഫിലും സ്ട്രഗിൾസ് വന്നുകൊണ്ടേയിരുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് വന്നു. ബട്ട് സ്റ്റിൽ നൗ ആ സ്ട്രഗിൾസൊക്കെ എനിക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനുള്ള സീഡായിരുന്നു. ഐ ആം ബിഷർ ഫ്രം വയനാട്. ഐ എം എ മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ട്രെയിനർ ആൻഡ് എ ടീച്ചർ ആൻഡ് എ ലൈഫ് കോച്ച്. 2003 മെയ് മാസത്തിലായിരുന്നു എൻ്റെ SSLC റിസൾട്ട് വന്നത്. റിസൾട്ട് വന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമില്ലാത്തതിനാൽ റിസൾട്ട് അറിയാൻ കഴിയില്ല. അടുത്ത ദിവസം പത്രവാർത്തയിലാണ് അറിയാൻ കഴിയുക. പലപ്പോഴും വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടാകുന്ന രക്ഷിതാക്കൾക്കാണ്. എൻ്റെ ഫാദറും അതുപോലെയായിരുന്നു. എൻ്റെ റിസൾട്ടിന് വേണ്ടി എൻ്റെ ഉപ്പ സൈക്കിൾ എടുത്തിട്ട് പലയിടങ്ങളിലും കറങ്ങി എവിടുന്നോ ഒരു റിസൾട്ടുമായി വന്നു. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പ വന്ന് സൈക്കിളിലെ ബെല്ലടിച്ചു. ഉപ്പയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോഴേക്കും ഞാൻ ആ കളി നിർത്തി ഓടി ഉപ്പയുടെ കൂടെ പോയി. സൈക്കിളിലെ ബാക്കിലിരുന്ന് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി എനിക്ക് മധുരം സമ്മാനിച്ചു. അന്ന് SSLC പാസ്സാകുക എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള വകയുള്ള സമയമായിരുന്നു. പക്ഷേ ആ സന്തോഷം അത്ര നീണ്ടുപോയില്ല. കാരണം ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. ആ സമയത്ത് ഉപ്പ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഉമ്മ പ്രസവിച്ച് കിടക്കുകയാണ് എൻ്റെ ഏറ്റവും ചെറിയ അനുജനെ. വല്യമ്മയാണ് എൻ്റെ കൂടെ അഡ്മിഷന് വേണ്ടി വന്നിരിക്കുന്നത്. 3 സ്കൂളിലായിരുന്നു അപ്ലൈ ചെയ്തത്. 3 സ്കൂളിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അതിനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു സ്കൂളിൽ നിന്നും അഡ്മിഷൻ കിട്ടാതെ തിരിച്ചു വരുന്ന ആ വഴിയിൽ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടായി. പ്രൈവറ്റായിട്ട് പോയി പഠിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. കാരണം പ്രൈവറ്റായി പോയി പഠിക്കണമെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അത് പ്രാക്ടിക്കലായിരുന്നില്ല. സോ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. വല്യമ്മ എന്നെ കൂട്ടി അണച്ച് പിടിച്ചിട്ട് എന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ ആ സമാധാനം യാഥാർത്ഥ്യമായിരുന്നില്ല. പലരും അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്, എനിക്കറിയുന്ന ആളുകളൊക്കെ. എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. ഇഫ് ഐ ആം നോട്ട് ഫോർ മൈസെൽഫ് ദെൻ ഹൂ വിൽ ബി? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാ എനിക്ക് വേണ്ടി ജീവിക്കുക? ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നില്ല എങ്കിൽ ആരാ എനിക്ക് വേണ്ടി ചോദിക്കുക? ഞാനൊരു അധ്യാപകനെ കണ്ട് എൻ്റെ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ചു. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നാണല്ലോ. ആ അധ്യാപകനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് പഠിക്കണമെന്നുള്ളൊരു സ്വപ്നം ഞാൻ അധ്യാപകനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സീറ്റില്ല, കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു സീറ്റ് വരികയാണെങ്കിൽ, വാക്കൻ്റ് വരികയാണെങ്കിൽ പ്ലീസ് കോൾ ഫോർ മീ, എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ പോയി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വിധി എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് അധ്യാപകൻ്റെ കോൾ വന്നു. ഇറ്റ് മീൻസ് ആ സ്കൂളിലെ ഏറ്റവും അവസാനത്തെ വിദ്യാർത്ഥിയാണ് ഞാൻ. ബട്ട് റിസൾട്ട് വന്നപ്പോൾ ആ ബാച്ചിലെ സെക്കൻഡ് ടോപ്പറായി മാറാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ എക്സാം ഉണ്ടായിരുന്നില്ല. രസകരമായ കാലഘട്ടം, ടീനേജിൻ്റെ ഒരു സമയം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. മാത്രമല്ല ഉപ്പ ആക്സിഡൻ്റായി കിടക്കുന്നത് കൊണ്ട് ജോലിക്ക് പോകൽ അനിവാര്യമായൊരു സമയമായിരുന്നു. അങ്ങനെയൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടാണ് സ്കൂളിൽ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അധികവും ശനിയാഴ്ചകൾ ലീവായിരുന്നു. ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് ട്രാൻസ്ഫർ വന്നു, പുതിയ ഒരുപാട് അധ്യാപകർ വന്നു. അധ്യാപകർക്കൊക്കെ ഒറ്റ നിർബന്ധം ഈ സ്കൂളിനെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റാക്കി. പലപ്പോഴും ജോലിക്ക് പോകാനുള്ള കാരണങ്ങൾ കൊണ്ട് ലീവാക്കുന്ന എനിക്കത് വല്ലാതെ ബാധിച്ചു. ഒരു ശനിയാഴ്ച ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ലീവാക്കി. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങളെല്ലാവരും സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച് അധ്യാപകരൊക്കെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പുതുതായി ഇന്നലെ വന്ന അധ്യാപകരടക്കം ഞങ്ങളെ ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ചീത്ത പറയുകയാണ്, ഇതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണില്ല, ഒന്നും നമുക്ക് ബാധിക്കണില്ല. ഞാൻ കൂട്ടുകാരൻ്റെ പറഞ്ഞു, ഒന്ന് കരയടോ എന്ന്. കിട്ടിയ ചാൻസിൽ അവനെൻ്റെ കാലിൽ ചവിട്ടിയിട്ട് എന്നെ വേദനിപ്പിച്ചു. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ ഒരു ടീച്ചർ ചാടി ഇറങ്ങി നിന്നിട്ട് എല്ലാ അധ്യാപകരോടായിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുകയാണ് ഇവരുടെ കാര്യം. സോ എനി ചീത്ത പറയണം, ഇവർ നന്നാകും, ഇവർ നല്ല കുട്ടികളാണ്,
പലപ്പോഴും എല്ലാ സ്റ്റാഫ് റൂമിലും അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടാവും നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാം. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ശിവരാജൻ സാർ എൻ്റെ ഷോൾഡറിലൊന്നിങ്ങനെ പിടിച്ചു. ശിവരാജ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സ്കൂളിലെ പേടി സ്വപ്നമായിരുന്നു. എല്ലാവർക്കും പേടിയുള്ള ശിവരാജ് സാറിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടിൽ ആരും ഉണ്ടാവില്ല. അദ്ദേഹം എന്നെ പിടിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ചിരി വന്നു, കളിയാക്കി, കാരണം ഞാൻ കുടുങ്ങിയതിൻ്റെ സന്തോഷം. സാർ എന്നോട് പറഞ്ഞു, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത് ഇവരൊക്കെ ഇങ്ങനെ ആയത് എന്ന്. ഞാൻ സാറോട് പറഞ്ഞു, മനസ്സാവാച കർമ്മണ, ഞാനൊന്നുമല്ല, ഞാനല്ല അതിന് കാരണം. അടുത്തൊരു ഡയലോഗ് സാർ എന്നോട് പറഞ്ഞു, എന്തെന്നറിയോ, നീ ഒരാൾ വിചാരിച്ചാൽ ഇവരെയൊക്കെ നിനക്ക് മാറ്റാൻ പറ്റുമെന്ന്. ആ ഡയലോഗ് എന്നെ ഹുക്ക് ചെയ്തു. എൻ്റെ മനസ്സിൻ്റെ ഇടങ്ങളിൽ എവിടെയോ എന്നെ തർപ്പിച്ചു. ആ എൻ്റെ മനസ്സിൻ്റെ ഇടങ്ങളിൽ എവിടെയോ എനിക്കത് ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ എനിക്കൊരു ഊർജ്ജം നൽകി. ഞാൻ ശിവരാജൻ സാറോട് സംസാരിച്ചു എൻ്റെ വീട്ടിലെ പ്രയാസവും ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. ശിവരാജൻ സാറും അത് കണ്ടിരുന്നു. അവിടെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്ങിൽ ഒരു കാർപ്പൻറ്ററോടൊപ്പം ഒരു ആശാരിയോടൊപ്പം ജനലിൻ്റെ ബീഡിങ് അടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ബീഡിങ് അടിക്കുന്ന രംഗം സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. സാർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു റിയാലിറ്റി തിരിച്ചറിഞ്ഞു. ഇങ്ങനെ പോയാൽ മതിയാവില്ല എന്നൊരു ബോധം എനിക്കുണ്ടായി. യഥാർത്ഥത്തിൽ കണ്ണിൽ കണ്ണുനീർ അപ്പോഴാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഐ ഹാവ് ഗിവൺ എ പ്രോമിസ് ടു ഹിം, സാർ ഐ വിൽ ബിക്കം എ ഹയർ സെക്കൻഡറി ടീച്ചർ. ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാകും, എക്കണോമിക്സിൻ്റെ അധ്യാപകനാവാമെന്നുള്ള പ്രോമിസ് ഞാൻ നൽകി. അതിനുശേഷം ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നും ഞാനും എൻ്റെ അങ്കിളും ഒരുമിച്ച് പരിശ്രമിക്കുകയാണ്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അഡ്മിഷൻ എടുത്ത് പഠിക്കാനുള്ള സാമ്പത്തികമില്ല, അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് നൽകാൻ കഴിയില്ല, എന്തു ചെയ്യുമെന്നുള്ളൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. ബട്ട് മൈ ഫ്രണ്ട്സ്, നമ്മളൊരു യാത്രക്ക് ഇറങ്ങുമ്പോൾ ആ യാത്രയുടെ വഴികൾ മുഴുവൻ കണ്ടിട്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. ആദ്യത്തെ ടേണിംഗ് വരെ നമ്മൾ കാണുന്നുള്ളൂ. ആ ടേണിംഗ് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ആദ്യമായി എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ കോഴിക്കോടേക്ക് ചുരം ഇറങ്ങി വന്ന് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള കോൾ ഫോർ വന്നു, ലെറ്റർ വന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എക്കണോമിക്സ് ആണ്, ലഭിച്ചത് മലയാളമാണ്. എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നീ പോയി ജോയിൻ ചെയ്തു എന്ന്. അവൻ പോയി ജോയിൻ ചെയ്തു. ഞാൻ ചേരുന്നില്ല എന്ന് തീരുമാനിച്ചു, കാരണം സാമ്പത്തികം നടക്കില്ല, മാത്രമല്ല മലയാളത്തിനാണ് കിട്ടിയത്. ബട്ട് അവൻ എന്നെ വിളിച്ചു, പലതവണ ഫോൺ വിളിച്ചു, പലതവണ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അവിടെ ഒരു പ്രസിഡൻസ് ഹോസ്റ്റലുണ്ട്, ഫീസ് അധികം നൽകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആ ഒരു ആഗ്രഹം തിരിച്ചു വന്നു. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ സന്തോഷം, അവരൊക്കെ പഠനത്തിന് വേണ്ടി പരമാവധി സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് അവർക്ക് എനിക്ക് വേണ്ടി പേ ചെയ്യാൻ കയ്യിൽ പണമില്ല. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ അയൽവാസിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. എനിക്കും എൻ്റെ ഉപ്പക്കും ബസ് ഫെയർ അടക്കം അഡ്മിഷൻ ഫീസൊക്കെ ഞാൻ കടം വാങ്ങി. ഉപ്പയോട് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത് നേടിയെടുത്ത പണമാണിത്. അങ്ങനെ ഞാനും എൻ്റെ ഉപ്പയും അഭിമാനത്തോടുകൂടി ബസ് ഇറങ്ങി ഫറൂഖ് കോളേജിലെത്തി അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നു. ആദ്യമായി എനിക്ക് സിസോ ബുക്സ് എന്ന് പറയുന്ന ബുക്സിൻ്റെ ഒരു ഏജൻ്റ് ആകാൻ കഴിഞ്ഞു. എല്ലാ ശനിയും ഞായറും ഞാൻ കാലിക്കറ്റിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അധികം യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലേക്കെത്തും. എന്നിട്ട് 10 കിലോമീറ്റർ ശനിയും ഞായറും നടന്ന് ഓരോ വീടുകളിലും കയറിയിട്ട് പുസ്തകത്തിന് ഓർഡർ എടുക്കും. അടുത്ത ദിവസം പുസ്തകം എത്തിച്ചു നൽകും. ഒരുപാട് കിലോമീറ്ററുകൾ നടന്നുകൊണ്ടാണ് ആ പ്രവൃത്തികൾ ചെയ്യുന്നത്. പല വീട്ടിൽ നിന്നും പട്ടിയെ പേടിച്ചിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്, പല വീട്ടിൽ നിന്നും ആട്ടി ഇറക്കി ഓടിച്ചിട്ടുണ്ട്. അന്ന് രാത്രി വീട്ടിൽ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവ കഥകളൊക്കെ ഉമ്മയോട് വിവരിക്കുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറയാറുണ്ട്. ഇന്നും എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ കച്ചവടത്തിന് വന്നു കഴിഞ്ഞാൽ ഉമ്മ ആദ്യം അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വെള്ളം വേണോ എന്നാണ്. പലപ്പോഴും ദാഹിച്ചിട്ട് വെള്ളം കിട്ടാത്ത കഥകൾ പറഞ്ഞതിൽ നിന്നും ഉമ്മ പഠിച്ചൊരു പാഠമാണത്. ആരെയും ഉമ്മ ഇതുവരെയായിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞേക്കാറില്ല. എല്ലാ ദിവസവും ഇങ്ങനെ വരാൻ കഴിയാത്ത അവസ്ഥകൾ വന്നു. ഈ ജോലി നിർത്തേണ്ടി വന്നു. കാരണം ശനിയും ഞായറും ഇങ്ങോട്ട് വരുമ്പോൾ ഹോസ്റ്റലിൽ ഭക്ഷണത്തിനുള്ള ഫീസ് നമ്മൾ നൽകേണ്ടിയിരുന്നു. 4 ദിവസം ഒരുമിച്ച് കട്ടിയതാൽ മാത്രമേ നമുക്ക് അതിൽ ഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ് വരുള്ളൂ. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ ഹോസ്റ്റലിൽ കട്ടിയും. അപ്പോൾ ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ രവിയേട്ടൻ്റെ കടയിലെ 7 രൂപയുടെ അവിൽ മിൽക്കായിരുന്നു ഏകദേശം വെള്ളിയാഴ്ചയും ഏകദേശം തിങ്കളാഴ്ചയും എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞുപോയി. വീണ്ടും ഇതുപോലെ വീട്ടിലേക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു. അവിടെ നിന്ന് പലതരത്തിലുള്ള ജോലികൾ അന്വേഷിച്ചു. കാറ്ററിങ്ങിന് പോകാൻ തുടങ്ങി. ശനിയും ഞായറും കാറ്ററിങ്ങിന് പോകുമ്പോൾ 100 രൂപയും ഭക്ഷണവും ലഭിക്കും. അത് വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് കൂട്ടുകാരെ കൂട്ടി പോകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. കോർഡിനേറ്റ് ചെയ്താൽ എന്താ ഗുണം? അന്ന് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോവുക. ദൂരം പോകുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ 10 ആളുകൾ കയറുകയാണെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറോട് ചോദിക്കും, 10 ആളുണ്ട്, 7 ആളുടെ ബസ് ടിക്കറ്റ് എടുത്താൽ മതിയോ എന്ന്. പലപ്പോഴും അവർ സഹകരിക്കും. അങ്ങനെ 3 ആളുടെ ടിക്കറ്റാണ് നമ്മുടെ ലാഭം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ കാറ്ററിങ് ഏറ്റെടുക്കാൻ തുടങ്ങി. അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. ആൾ ചെറിയൊരാളാണ്, പക്ഷേ ഒരു കാറ്ററിങ് ഏറ്റെടുക്കാൻ എൻ്റെ മനസ്സ് വലുതായിട്ടുണ്ട്, ശരീരം വലുതായിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അരികിൽ എനിക്കൊരു പ്രോഗ്രാം ഇവൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. 3500 രൂപക്കാണ് ഞാൻ അത് ഏറ്റെടുത്തത്. 20 കൂട്ടുകാരെയും കൊണ്ട് ഞാൻ പോയി. 2000 രൂപ അവർക്കും 500 രൂപ ബസ് ഫെയറും, ബാക്കി 1000 രൂപ എനിക്ക് ലഭിച്ചു. അലസ് നോക്കിയേ, 10 ദിവസം ജോലി ചെയ്യുന്നതിന് പകരം ഒരു ദിവസം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപീസ് കിട്ടുന്നു. ബട്ട് അത് അധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല.
പിന്നെയും പലതരത്തിലുള്ള ജോബുകൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഞാൻ ഫറൂഖ് കോളേജിലെ വിശാലമായ ലൈബ്രറിയിൽ പലപ്പോഴും കയറുന്നത് മനോരമയിലും മാതൃഭൂമിയിലെയും ക്ലാസിഫൈഡ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കുള്ള പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട്, അതോടൊപ്പം എൻ്റെ ഉപ്പക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്നുള്ള അന്വേഷണമായി. പലപ്പോഴും എല്ലാ ദിവസവും വിളിച്ചിട്ട് ഉപ്പയോടുള്ള ജോലിയെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷേ ഉപ്പക്ക് ഒരു ജോലിയും കണ്ടെത്താൻ പറ്റിയില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ക്ലാസിഫൈഡിൽ പല പരസ്യങ്ങളും നോക്കി. ഒരു പരസ്യം ഞാൻ കണ്ടു, കോയമ്പത്തൂരിലെ ഒരു ഹോട്ടലിൽ ഒരു ഷെഫിന് ആവശ്യമുണ്ടെന്നുള്ള പരസ്യം. ഞാൻ ഒരു ഭക്ഷണം ഞാൻ ഉപ്പയോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഉപ്പയോട് പങ്കുവെച്ചു, ഇങ്ങനൊരു അവസരമുണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, കോയമ്പത്തൂരാണെന്ന് മാത്രം. ഞാനിത് പറഞ്ഞപ്പോഴേക്കും ഉപ്പയുടെ മുഖമാകെ മാറി വിളറാൻ തുടങ്ങി, കവിളുകൾ അങ്ങനെ തുടുക്കാൻ തുടങ്ങി. ഉമ്മ ഉടനെ പറഞ്ഞു, ഉപ്പക്ക് എന്തിനാണ് നീ ജോലി നോക്കുന്നത്? എനിക്ക് തോന്നി എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഉപ്പയുടെ കണ്ണിന്ന് കണ്ണിനീർ ഒഴുകാൻ തുടങ്ങി. ഉപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാതി വെച്ച് നിർത്തി ഉപ്പ എഴുന്നേറ്റ് പോയി. എൻ്റെ മനസ്സിലും വല്ലാത്തൊരു വേദനയുണ്ടായി. അന്ന് മുതൽ ഉപ്പക്ക് വേണ്ടിയുള്ള ജോലി അന്വേഷണം ഞാൻ നിർത്തി. പിന്നെ എനിക്ക് വേണ്ടി മാത്രമായി, പലതരത്തിലുള്ള ജോബുകളായി. റമദാൻ മാസം വന്നു. ആ സമയത്ത് ഉപ്പക്ക് വീണ്ടും അഗെയിൻ രണ്ടാമതൊരു ആക്സിഡൻറ്റ് വന്നു. ആ ആക്സിഡൻറ്റ് വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പട്ടിണി കിടക്കുന്ന ദിവസങ്ങൾ വന്നു. പലപ്പോഴായിട്ട് വല്യപ്പ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വീട്ടിലെത്താറുണ്ടായിരുന്നു. ആ ഒരു റമദാൻ മാസത്തിൽ വീട്ടിലാർക്കും പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ, ഫറൂഖ് കോളേജിൽ ഏകദേശം തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. പാർട്ട് ടൈം ജോബ്. 3 മണിക്ക് പോകുന്നു, രാത്രി ഏകദേശം 1:30 മണിയാകുമ്പോഴാണ് ഹോസ്റ്റലിലെത്തുക. അങ്ങനെ 12 ദിവസം ജോലി ചെയ്തു. പെരുന്നാളിൻ്റെ തലേ ദിവസം അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ പേയ്മെൻറ്റ് വാങ്ങി, 1450 രൂപ. ഞാൻ അതിന് മുഴുവൻ എൻ്റെ വീട്ടിലെല്ലാ ആളുകൾക്കും വസ്ത്രങ്ങൾ വാങ്ങി. ഉമ്മക്കൊരു നൈറ്റി, ഉപ്പക്കൊരു ഷർട്ട്, അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോന്നോരോന്ന് വെച്ചാണ് വാങ്ങിയത്. ഞങ്ങൾ 7 മക്കളുണ്ട്. എൻ്റെ ഏറ്റവും ചെറിയ അനുജൻ, 4 വയസ്സുള്ള അനുജന് ഒരു മനോഹരമായ ബ്രൗൺ കളറിലെ കുർത്തയാണ് ഞാനന്ന് വാങ്ങിയത്. അത് കഴിഞ്ഞ് എനിക്ക് വാങ്ങാൻ പണമില്ല, മാത്രമല്ല 1700 രൂപ ബില്ലായി. ഏകദേശം 250 രൂപ എക്സ്ട്രാ നൽകണം, ഞാൻ കടം പറഞ്ഞു. മാത്രമല്ല എനിക്ക് ബസ് ഫെയറില്ല, ഞാൻ പറഞ്ഞു 100 രൂപ എനിക്ക് കടം തരണമെന്ന്. എൻ്റെ കാര്യങ്ങൾ അറിയുന്ന മാനേജർ എനിക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് നൽകി. അങ്ങനെ ഞാൻ അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഉമ്മയുടെ പിക്ചർ വന്നു. ഉമ്മ എന്നോട് ചോദിക്കും, നിൻ്റെ വസ്ത്രം എവിടെയെന്ന്. എനിക്ക് വസ്ത്രമില്ലാതെ എൻ്റെ പ്രശ്നമല്ല, ബട്ട് ഉമ്മ എന്നോട് ചോദിക്കും, എനിക്ക് വസ്ത്രമില്ലെങ്കിൽ ഞാൻ വാങ്ങി വെച്ച വസ്ത്രങ്ങൾ ആരും ധരിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ എൻ്റെ മനസ്സിലൊരു ആശയം വന്നു. ഞാനായിരുന്നു ഫറൂഖ് കോളേജിൽ ഏറ്റവും ചെറിയ കുട്ടിയെന്ന് തോന്നുന്നു. എൻ്റെയോടൊപ്പം ഏകദേശം യോജിക്കുന്ന ഫാരിസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ഉടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഏകദേശം നല്ല മനോഹരമായ വസ്ത്രം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു പാൻറ്റും ഷർട്ടും ഞാൻ വാങ്ങി ഒരു കവറിലിട്ട് അയൺ ചെയ്ത് ഫിറ്റ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോയി. ഏകദേശം 9 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അന്ന് എൻ്റെ വീട്ടിലൊരു കാർമേഘം മൂടിയ അവസ്ഥയാണ്, കാരണം ഉപ്പ ബെഡ് റെഡായി കിടക്കുകയാണ്, പെരുന്നാളിന് ആർക്കും വസ്ത്രമില്ല, അങ്ങനൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഞാൻ ആ കൂരിരട്ടിനെ കീറിമുറിക്കുന്ന നക്ഷത്രമായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എല്ലാവർക്കും ഓരോ വസ്ത്രങ്ങൾ നൽകി. ഏകദേശം ഫിറ്റാണ്, 4 വയസ്സുള്ള കുട്ടിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ്. എന്നോട് ഉമ്മ ചോദിച്ചു, ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം, മോനെ നിൻ്റെ വസ്ത്രം എവിടെ? ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ എനിക്ക് വസ്ത്രം എടുത്തിട്ടില്ല എന്ന്. അപ്പോഴേക്കും ആ കാർമേഘം വീണ്ടും തിരിച്ചു വന്നു. ആ വെളിച്ചവും ആ സന്തോഷമൊക്കെ മാഞ്ഞുപോയി. എല്ലാവരും മുഖത്ത് സങ്കടം വന്നു. ബട്ട് ആ സമയത്ത് ഞാൻ എൻ്റെ കവറിൽ നിന്നും ഞാൻ എനിക്ക് വേണ്ടി കരുതിയ വസ്ത്രമെടുത്ത് കാണിച്ചു നൽകി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഓ നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ. ഉമ്മ പറഞ്ഞു, എത്ര വാങ്ങിയാലും കുഴപ്പമില്ല, നമുക്കും അവൻ വാങ്ങിയല്ലോ എന്നുള്ളത്. ഇങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുക. അതിനിടയിൽ ഉപ്പക്ക് ജോലി കിട്ടി. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് ജോലി. എന്താണ് ഞങ്ങൾക്ക് ആരും അറിയില്ല. 6 മാസത്തിന് ശേഷം അത് എന്താണെന്ന് മനസ്സിലായി. ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിലായിരുന്നു ജോലി. അവിടുത്തെ ബാത്റൂം ക്ലീൻ ചെയ്യുകയും അവിടെ ഇരുന്നിട്ട് പണം കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലിയായിരുന്നു. ഇത് അറിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത സങ്കടം വന്നു, വല്ലാത്ത ദുഃഖം തോന്നി. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വന്നു, ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു ജോബിന് കയറണമെന്ന്. അതേസമയത്ത് എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, ഹയർ സെക്കൻഡറി അധ്യാപകനാകണമെന്നും. ഇത് രണ്ടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചിന്ത വന്നു. ആ സമയത്ത് ഒരു സെക്കൻഡ് ട്രാൻസ്ഫോർമേഷണൽ തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. ഇഫ് ഐ ആം ഓൺലി ഫോർ മൈ സെൽഫ് ദെൻ വട്ട് ആം ഐ. ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഞാനെന്തിനാ, എൻ്റെ ആവശ്യം എന്താ? സോ എൻ്റെ ജീവിതം എൻ്റെ വീട്ടുകാർക്ക് കൂടി വേണമെന്നൊരു തോട്ട് എനിക്ക് വന്നു. ഞാൻ ഒരു ജോലിക്ക് പലതരം ജോബിന് അന്വേഷിച്ചു, പലതരം ഇൻ്റർവ്യൂവിന് പോയി. ഡിഗ്രി കഴിഞ്ഞ ശേഷം ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. കോഴിക്കോട് തന്നെ നിന്ന് പലതരം ജോബിന് പോയി, പലതരം ഇൻ്റർവ്യൂവിന് പോയി, ബട്ട് അതൊക്കെ എന്നെ ഫെയിൽഡായി. പലതിൽ നിന്നും തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഒരു ജോബും കിട്ടാതെയായപ്പോൾ മനസ്സിന് വല്ലാത്ത വേദനകൾ വന്നു, സങ്കടങ്ങൾ വന്നു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു, പരാജയത്തിൻ്റെ കഥകൾ പറയണമെങ്കിൽ വിജയത്തിൻ്റെ മധുരം നമുക്കുണ്ടാകണമെന്നുള്ളത്. നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഫെയിലേഴ്സ് ആർ ഓഫൻ, ഫെയിലേഴ്സ് എന്ന് പറയുന്നത് അനാഥകരാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിക്കണം. വീണ്ടും വാതിലുകൾ മുട്ടി. അന്ന് റിലയൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ ജോലി കിട്ടി. 2008 12,000 രൂപയുടെ ജോബാണ്. അത് വലിയൊരു നല്ല സഫീഷ്യൻറ്റ് എമൗണ്ട് ആയിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഉപ്പയോട് പറഞ്ഞു, ഇനി നിങ്ങൾ ജോലിക്ക് പോകേണ്ടതില്ല, ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ പ്രാപ്തമായിട്ടുണ്ടെന്ന്. അതേസമയം എൻ്റെ മനസ്സിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെന്ന സ്വപ്നം ഉണ്ടായിരുന്നു.
ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ബഷീറും റഫീഖും ഞങ്ങൾ മൂന്ന് പേരും വയനാട്ടിൽ നിന്നും ഫറൂഖ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. മൂന്ന് പേരും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തു. ബാംഗ്ലൂരിൽ പോയിട്ട് പരീക്ഷ എഴുതി. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും അവിടെ കിട്ടി. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം, ബട്ട് അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ പോയിട്ട് ജോലി ചെയ്യാനോ പിന്നീട് പഠിക്കാനോ കഴിയില്ല എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ ഞാനെന്ത് ചെയ്തു, ഞാൻ ആ വർഷം പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു വർഷം ജോബ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇയർ പോകാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ ഞാൻ ആ ജോബിൽ കണ്ടിന്യൂ ചെയ്തു, അത് വേണ്ടെന്ന് വെച്ചു. ജോബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ അഡ്മിഷന് വേണ്ടി കോൾ ഫോർ ചെയ്തു. ഫറൂഖ് കോളേജിൽ വെറുതെ ഞാൻ അപ്ലൈ ചെയ്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ജോബ് കുറച്ചുകൂടി റിസ്ക്കായി, ടാർജറ്റുകൾ വരാൻ തുടങ്ങി. മാത്രവുമല്ല എൻ്റെ മനസ്സിലൊരു തോട്ട് വന്നു, താൽക്കാലികമായി ചെയ്യുന്ന ഈ ജോലി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മേ ബി പഠനം നിന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ഫറൂഖ് കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ള തീരുമാനമായി. അപ്പോഴും ഈ ജോലി കിട്ടിയാനുള്ള തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക, അടുത്ത വർഷം ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാമെന്നായിരുന്നു തീരുമാനം. ബട്ട് ഈ ജോബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ആ ജോബ് ഒഴിവാക്കി ഫറൂഖ് കോളേജിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഏണിങ് ഒരു പ്രോബ്ലമായി. ഇൻഡിവിജ്വലി പലർക്കും ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയി. ഫറൂഖ് കോളേജിലുള്ള പ്രൊഫസർ, കെമിസ്ട്രിയുടെ പ്രൊഫസർ റഹീം സാറുമായി സംസാരിച്ച് അവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചു, വിക്ടറി ട്യൂഷൻ സെൻറ്റർ. പിന്നീട് അതിൻ്റെ പിറകിലായി എൻ്റെ അധ്യാപന ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ആസ് എ പ്രിൻസിപ്പളായിട്ടായിരുന്നു. രണ്ട് വർഷം ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ആ സ്ഥാപനം ആരംഭിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക എന്നുള്ളത് സാധ്യമായില്ല. കാരണം ഒരു സ്ഥാപനം എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ആരംഭിക്കുന്നു, അത് കിറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലായിരുന്നില്ല. അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ വലിയ അട്രാക്ഷൻസ് ഉണ്ടാകാം. ആ അട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ താൽക്കാലികമായി നിൽക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തേക്ക് തന്നെ പോകണം. തടസ്സങ്ങളുണ്ടാകാം, നമ്മൾ ദുർബലരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പാറക്കല്ലുകളൊക്കെ തടസ്സങ്ങളായി തോന്നും. നമ്മൾ ശക്തരാണെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറ്റാൻ കഴിയും. സിമിലർലി ആ ഒരു അർത്ഥത്തിൽ എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്ത സമയത്ത്, ഭുവനേശ്വർ എന്ന് പറയുന്ന ഹോട്ടലിൽ ജോലി ചെയ്ത സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കര ഹാപ്പിയായി, എല്ലാവരോടും ഓടിച്ചാടി നടന്ന് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ജോബ് ചെയ്യാണ്. എനിക്ക് എല്ലാ ആളുകളും ടിപ്പ് വന്നു. രാത്രി 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 150 രൂപയും പ്ലസ് എൻ്റെ കൂടെയുള്ള ടിപ്പും. അവിടെ 16 വർഷമായി ജോബ് ചെയ്യുന്ന അവിടുത്തെ ഒരു വെയിറ്റർ, സീനിയർ വെയിറ്റർ എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര രൂപ ടിപ്പ് കിട്ടിയെന്ന്. ഞാൻ എൻ്റെ കയ്യിലുള്ള ടിപ്പുകൾ എണ്ണാൻ തുടങ്ങി. 1, 2, 3, അങ്ങനെ 36 രൂപയാണ് ടിപ്പ് കിട്ടിയത്. ആൾ എന്നോട് പറഞ്ഞു, 16 വർഷക്കാലത്ത് എൻ്റെ ലൈഫിൽ 36 രൂപ ടിപ്പ് കിട്ടിയ ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. സോ നിനക്ക് നല്ല സാധ്യതകളുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നാളെ നേരത്തെ വന്നോളൂ എന്ന്. അന്ന് രാത്രി ഞാൻ തിരിച്ച് എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇതായിരുന്നു, ഞാനൊരു ഹോട്ടലിലെ ബോയ് ആയ, അല്ലെങ്കിൽ ഞാനൊരു ഹോട്ടലിൽ വെയിറ്ററായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ സ്വപ്നങ്ങൾ, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഗ്രേറ്റ്നെസ് ആവശ്യമില്ല, അവിടുത്തെ ടിപ്പ് ആവശ്യമില്ല, അവിടുത്തെ സക്സസ് എനിക്ക് ആവശ്യമില്ല. സോ ഇത്തരം ജോബുകളിൽ നിന്ന് മാറി എനിക്ക് എൻ്റെതായ ലൈഫിലേക്ക് മാറണമെന്ന്. അങ്ങനെയാണ് വയനാടിൽ ആരംഭിച്ച സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഭാഗമാവാനും, സൈൻ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു 24 ലൈഫ് ഡിസൈനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവാനും കഴിഞ്ഞത്. അന്ന് എല്ലാവരുടെയും മനസ്സിൽ അവരുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവാനായിരുന്നു വിത്തിട്ട് നൽകിയത്. ബട്ട് എൻ്റെ മനസ്സിൽ ആസ് എ ട്രെയിനർ എന്നുള്ള തലത്തിൽ വളരണമെന്നൊരു ഒരു ചിന്ത എനിക്കിട്ട് തന്നു. അതിന് അവിടുത്തെ ട്രെയിനേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തു. നിരന്തരമായി അതിൻ്റെ ഭാഗമായി അതിൻ്റെ പുറകിൽ കൂടി ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തു. പിന്നീട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനായി മാറി. NLP എന്ന് പറയുന്ന പ്രോഗ്രാം ഹൈലി പെയ്ഡ് പ്രോഗ്രാം ആണെങ്കിലും അതിൻ്റെ പുറകെ പോയി എൻ്റെ ലൈഫിൽ ഒരു ലൈഫ് മാനേജ്മെൻ്റ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ ഞാൻ മനസ്സിലാക്കി. അതെൻ്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചുകളുണ്ടായി, ഒരു മാറ്റത്തിനുള്ള തിരികൊളുത്തി. 2019 ഒരു പത്രവാർത്ത വന്നു, ഒരു ഹോട്ടലിൽ 50 പൈസ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ പരസ്പരം സംസാരം ഉണ്ടായി, ഒരു കൊലപാതകമുണ്ടായ ഒരു വാർത്ത ഉണ്ടായി. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഒരു 50 പൈസയുടെ പേരിൽ എങ്ങനെ ഒരു കൊലപാതകം സംഭവിക്കുന്നത്? എങ്ങനെ ഒരാൾക്കൊരു പ്രയാസം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സെൽഫ് മാനേജ്മെൻറ്റ്. ഒരാൾക്ക് സ്വന്തത്തെ മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ച പാഠം, എനിക്ക് ഇത്തരം പ്രതിസന്ധികൾ വന്നപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ ഐ ടുക്ക് എ ഡിസിഷൻ, ഐ ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ് ടു മാനേജ് ദർ ലൈഫ്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ആക്ച്വലി അന്ന് 2019 ജോഷ് ടോക്സ് കാണുന്നത്. ആ ജോഷ് ടോക്സിൽ എനിക്ക് ഇൻസ്പിറേഷനായി. ഞാൻ പലപ്പോഴും പലരും മെയിൽ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ചെയ്തിട്ടും എനിക്കതിൽ സംസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ പങ്കുവച്ചു. ബട്ട് ആക്ച്വലി അത് തടയപ്പെട്ടു. ആ സമയത്ത് ഐ സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് നെയിം ബിഷർ ടോക്സ്. ജോഷ് ടോക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആരംഭിച്ചതാണ് ബിഷർ ടോക്സ് എന്ന് പറയുന്ന ചാനൽ. ആ ചാനൽ ആരംഭിച്ചു. പല MT വ്ളോഗിലും പലതിലും എനിക്ക് വീഡിയോ കണ്ടൻറ് ചെയ്യാൻ പറ്റി. അതിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് വന്നു. പലരും എന്നോട് എൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്നെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും NLP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തത്.
വിസാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. പലപ്പോഴും NLP എന്ന് പറയുന്ന ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോഴ്സാണ്, ബട്ട് ഭയങ്കരമായ ഫീസാണ്, ആളുകൾക്ക് പൊതുവെ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. സോ ഒരു 40 ഡേയ്സ് പ്രോഗ്രാമിൽ ഏതൊരു കോമൺ പീപ്പിളിനും അവരെ എക്സ്പെൻസ് ഭയക്കാതെ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാളുടെ അവരുടെ മനസ്സിൽ ഒരു സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും പ്രയാസങ്ങൾ മറികടക്കാനും കഴിയുമെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. പലപ്പോഴും പലരുടെയും ഫീഡ്ബാക്കുകൾ അതിനെന്നെ പ്രചോദിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാനും ആസ് എ ട്രെയിനർ എന്നുള്ള നിലയിൽ വിദേശ രാജ്യങ്ങളിലടക്കം പോയി ക്ലാസ് എടുക്കാനും ടീച്ചേഴ്സ്, പ്രൊഫഷണൽസ്, പാരൻസ്, അങ്ങനെ വിവിധ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ മനസ്സിൽ ഒരു ചെറിയ വട്ടം തെളിക്കാൻ, ഒരു ചെറിയ സ്പാർക്ക് നൽകാൻ, ചെറിയൊരു ഇൻസ്പിരേഷൻ ആവാൻ കഴിഞ്ഞു എന്നതാണ് ഞാനിവിടെ കാണുന്ന എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതൊരു സക്സസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണില്ല, ബട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഞാൻ ഇനിയും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പാരൻസ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഹീസ് മൈ സൺ എന്ന് അഭിമാനത്തോട് പറയാൻ മാത്രമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സമാധാനിക്കുകയാണ്. അതോടൊപ്പം അതോടൊപ്പം എൻ്റെ ബ്രദേഴ്സ് മൂന്നാളുകളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാളുകളും പഠിക്കുന്നത് സ്വയം ഏൺ ചെയ്തുകൊണ്ടാണ്. ഞാൻ അന്ന് പറഞ്ഞ ആ ചെറിയ അനുജൻ ഇന്ന് ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വേ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കാനും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എവറി പെയിൻഫുൾ സ്റ്റോറി ആസ് എ സക്സസ്ഫുൾ എൻഡിങ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്രൈസിസ് ബ്രിങ്സ് ദി സീഡ്സ് ഓഫ് ഗ്രോത്ത്. എല്ലാ പ്രതിസന്ധികളും വളർച്ചയുടെ വിത്തുകൾ പാകിയാണ് പോകുന്നത്. ആ വളർച്ചയെ, ഓപ്പർച്യൂണിറ്റിയെ കാണാനുള്ള കണ്ണുകൾ നമ്മൾ തുറക്കണം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞു, സോറോസ് കം നോട്ട് എലോൺ ബട്ട് ഇൻ ബെറ്റാലിയൻ. സിമിലർലി, ഹാപ്പിനെസ് കം നോട്ട് എലോൺ ബട്ട് ഇൻ ബെറ്റാലിയൻ. സന്തോഷവും വരുന്നത് ഇതുപോലെ കൂടെ കൂടെ തന്നെയാണ്, ബട്ട് നമ്മുടെ അപ്രോച്ചും പെർസെപ്ഷനും മാറ്റണമെന്ന് മാത്രം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ജോഷ് ടോക്സ് ഇപ്പോൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടിയാണ്. ജോഷ് ടോക്സിലെ എല്ലാ വീഡിയോസിന്റെയും ഓഡിയോ വേർഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈയിൽ ലഭ്യമാണ്. ഈ ടോക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് കേൾക്കുവാൻ ജോഷ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ സ്പോട്ടിഫൈയിൽ മാത്രം. Tell us what you think about this video and don't forget to like, share and subscribe.